എനിക്ക് ഭയങ്കര സന്തോഷം. ഹലോ, അപ്പൊ കുറെ ആൾട്ടറേഷൻ ബ്ലോഗ്, കുറെ ആൾട്ടറേഷൻ അടുപ്പടുത്ത് കുറെ ബ്ലോഗ് കണ്ടു അല്ലേ. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കാരണമാണ് എനിക്ക് കുറെ കാലത്ത് നിന്നുള്ള ഫീൽ പറ ഡയലോഗ് വരുന്ന കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വ്ളോഗാണ്, ഇന്ന് എന്തിൻ്റെ വ്ളോഗാന്ന് അറിയാം. നമ്മളിന്ന് നിങ്ങളുടെ കൂടെ നമ്മളിന്ന് ഫോൺ മേടിക്കാൻ പോവാണ്. നമ്മൾ 12 എടുക്കാൻ പോവാണ് ഐഫോൺ. എനിക്കല്ല, മിസ്റ്റർ മിലൂബിന് ഞാൻ വാങ്ങിക്കൊടുക്കാണ്, യുനോ. അപ്പോൾ അതാണ് വ്ളോഗ്. പക്ഷെ അവൻ്റെ മുഖത്തു നിന്നൊരു ഞാൻ മറ്റേ വ്ളോഗൊക്കെ എടുത്ത് ഭയങ്കര സർപ്രൈസിംഗ് ഒക്കെ ആക്കി ഫോൺ കൊടുക്കും, മറ്റേ പുഞ്ചിരി വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അവൻ്റെ മുഖത്ത് വരാൻ സാധ്യതയില്ല, ഛേ, പ്രതീക്ഷിക്കുന്നില്ല. എന്താ പറഞ്ഞൊരു മിനിറ്റ്. അപ്പം ഞാനിങ്ങനെ സർപ്രൈസ് ആക്കി എടുത്തു കൊടുത്ത് അവൻ്റെ മുഖത്ത് ഭയങ്കര പുഞ്ചിരി വരുന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവൻ അങ്ങനത്തെ ഒരു മുഖത്ത് എക്സ്പ്രഷൻ കിട്ടുന്നൊരു മുതലല്ല. അല്ലെങ്കിൽ ഞാൻ മറ്റേ നോർമലി സർപ്രൈസ് എന്നൊക്കെ കണ്ട് യൂട്യൂബിൽ വീഡിയോ വരാറില്ലേ, ഭയങ്കര വ്യൂസൊക്കെ വരാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ്റെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ വരുന്നൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് എടുക്കാൻ പോവാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹലോ മിസ്റ്റർ മിലു, ഹായ് പറ. അയ്യോ, നിന്നെ ഇങ്ങനെ കാണിക്കാം. അയ്യോ, കാല് വന്നിട്ടുണ്ട്, സോറി സോറി സോറി. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫോട്ടോ എടുക്കാൻ പോവാ. ഓർമ്മ ഉണ്ടാ, എനിക്ക് കാര്യം പറയാനുണ്ട്. എത്ര ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ മിലൂബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടന്ന് വരുമ്പോ മില, നീ നോക്കിക്കോ, ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ പോവാ, എന്നിട്ട് നോക്കിക്കോ. ഒരു ഇപ്പൊ എന്നല്ല, 3 വർഷത്തിന്റെ ഉള്ളില് അപ്പൊ ഇറങ്ങിയെടുക്കുന്ന ഏറ്റവും പുതിയ ഐഫോൺ ഏതാ, അത് നിനക്ക് ഞാൻ എടുത്തു തരിയത് എന്റെ വാക്കാണ് എന്നപ്പോ ആ ശരി നോക്കാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തായി 6 മാസം, 3 വർഷം എടുത്തല്ലോ, 6 മാസം എടുത്തല്ലോ. നന്നെ മേലുണ്ടായിരുന്നില്ല ഞാൻ പറയുമ്പോ ഒന്നൊക്കെ കണ്ടാ. ഞാൻ പണ്ട് എങ്ങനെയാ എനിക്ക് വയ്യ, ഞാൻ വാക്ക് വലിച്ച വെല്ലുവിളി ഞാൻ സ്വീകരിച്ച, വെല്ലുവിളി ഞാൻ സ്വീകരിച്ച, മൊബൈൽ കിട്ടുന്ന അല്ല ഞാൻ എന്തേ തമാശ നമ്മളോടെ. ശരിക്കും ഞാനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, നമ്മള് മറ്റേ അമ്മമ്മയ്ക്ക് വേണ്ടിട്ട് ഹോം നേഴ്സ് തപ്പി പോകുമ്പോഴോ, നമ്മളെ സ്റ്റെയർ കേസ് കയറുമ്പോ ഞാനിങ്ങനെ, നീ നോക്കിക്കോ ഞാൻ ചെയ്യും, 3 വർഷത്തിന് നിനക്ക് ഞാൻ വാങ്ങി തരുന്നൊക്കെ വലിയ ഡയലോഗ് ഉണ്ട്. അത് ഞാൻ പണിയെടുത്ത ആവശ്യം കേട്ടോ, ഐ മീൻ വെറുതെ വാങ്ങി കൊടുക്കുമ്പോ, വാങ്ങി കൊടുക്കുമ്പോ അച്ഛനമ്മയുടെയും കാശ് കൊടുക്കാൻ, അങ്ങനല്ല, ഞാൻ പണിയെടുത്ത ആവശ്യം ഞാൻ വാങ്ങി കൊടുക്കുന്നു. എന്തൊക്കെയായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് നോക്കിയ ഞങ്ങൾ ആ ഡിഫറൻസ്, ഞാൻ നിൽക്കാണ് അവരിക്കാണ്, എന്നിട്ട് ഞാൻ അവന്റെ ഇത്ര ഉണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്കിനി പോവാം, നമ്മുടെ തൃശ്ശൂരും അയച്ചിക്കാട്ടെ പോകണം. ഹലോ, അപ്പൊ നമ്മളിപ്പോ 2-ാമത്തെ ദിവസം പോവാണ്. അന്ന് വലിയ ചാടിത്തുള്ളി പോയിട്ട് കിട്ടില്ല, കിട്ടില്ലല്ലോ, അതങ്ങനെയാണല്ലോ. അതൊക്കെ പറയണ മില്ല് പോയിക്കണ, എന്തിനാ പറയണത്. മിസ്റ്റർ മില്ല് പിന്നെ ഞാൻ വീണ്ടും വിളിച്ചു വരും. അതിനുശേഷം ഇവന്റെ ചാടുണ്ടല്ലോ, 2-3 ദിവസം ഞാൻ വിളിച്ചു വാമില്ല, അതിനുശേഷം പറഞ്ഞു 3 ദിവസം കഴിഞ്ഞു കേട്ടോ, ഭയങ്കര ബിസി. എന്നിട്ട് ഇന്നാണ് എനിക്ക് കിട്ടിയത്. വില 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 മില നിലന്താ അടി പറഞ്ഞു മമ്മിജി ഉണ്ടിട്ടൊന്ന് അമ്മ പറ. അതെന്തെന്നറിയോ, ഞാൻ ലേറ്റ് ആയിട്ട് ഇറങ്ങാൻ, എന്നിട്ട് ഞാനിവിടെ ഈ ഫോണിൽ ഇൻട്രോ പറഞ്ഞ് നിൽക്കുന്നോണ്ടാണ് വേഗം ഇറങ്ങി. അതാണ് അമ്മ ഹായ് പറയത്ത്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ ഈ കാറിൽ നിന്ന് പറയാം. ഞാൻ ലേറ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, കണ്ണൻ വരാൻ വന്നിട്ടുണ്ട്. അവനാണ് ഉണ്ടെങ്കിൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റും, അവൻ വ്ളോഗ് എടുത്തരൂല, അവൻ വരാൻ ലേറ്റ് ആയി, അതുകൊണ്ട് ഞാൻ ഈ നിൽക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങി, പിന്നെ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാറിൽ വെച്ച് പറഞ്ഞുതരാം. ഹലോ, അപ്പൊ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കയാണ്, കണ്ണം വന്നു. നമ്മൾ നമ്മള് ഇപ്പൊ ഇവിടേക്ക് പോണമില്ല, കുന്നംകുളത്തേക്ക് പോണ, ഷോപ്പിക്കല്ലോ കേട്ടോ, നമ്മള് കുന്നംകുളത്തേക്ക് പോണ്. എന്തെങ്കിലും ഞാൻ തിരിച്ചു പോണ അത്ര. അപ്പൊ പെട്ടെന്ന് കുന്നംകുളം ഞങ്ങൾക്ക് അടുത്ത്, അപ്പൊ കുന്നംകുളത്ത് പോയിട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ നമ്മുടെ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ, എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിൽ കുറച്ചും കൂടി ചെറിയ ഡിഫറൻസ് ഉണ്ട്, കുറച്ചും കൂടി ലൈറ്റാണ് ഇത്. ഇതിപ്പോ കുറച്ചും കൂടി വേറൊരു കളറായിട്ട് തോന്നുന്നു എനിക്ക്. പക്ഷെ അടിപൊളി ഷെയ്ഡാണ്, നല്ല കംഫേർട്ടാണ്, പൊളിയാട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ നൈക്ക എക്സ് മസബ എന്ന് പറഞ്ഞിട്ട് ഈ റേഞ്ചിൽ ഞാൻ ഫസ്റ്റ് അത് ലിപ്സ്റ്റിക് ട്രൈ ചെയ്തോട്ടത്, എനിക്ക് ഇനി വേറെ ഷെയ്ഡ്സ് വാങ്ങണമെന്നുണ്ട്, കാരണം ഇതിന്റെ ടെക്സ്റ്ററൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഡ്രൈയിങ് അല്ല, ഇങ്ങനെ ലിപ്സിമ ഗ്ലൈഡ് ചെയ്യും, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല കളറും ആണ് ഇത്. നീമ്പു പാനി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, കുറേ പേര് അന്നേ പറയുന്നത് കേട്ടിട്ട് കേട്ടോ. അപ്പോഴേ ഞാൻ വാങ്ങണം 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 എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഓൾറെഡി കുറേ ലിപ്സ്റ്റിക് ഉണ്ട് വാങ്ങണ്ടല്ലോ, എനിക്ക് പുതിയ ഒന്ന് പോയി വാങ്ങിയത് അടിപൊളി ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും
ഇതാണ് നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക്കിന്റെ വിശേഷങ്ങൾ. കാരണം എന്തും നമ്മൾ വീഡിയോ ഇട്ടാലും അപ്പ അടിൽ കമന്റ് വെച്ച് ലിപ്സ്റ്റിക് ഏതാന്നൊക്കെ. അപ്പൊ ഞാൻ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടപ്പൊ തന്നെ കണ്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തോക്കോളൂ. അപ്പൊ എന്തായാലും കാട് ഓക്കെ, എന്തായാലും കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ലിങ്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത്രയ്ക്കുള്ളൂ. എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ആമസോൺ ഹോളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ആമസോൺ ഹോൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഐക്കോട്ടി കൊടുക്കോട്ടെ. അതിലിട്ടുള്ള ഡ്രസ്സാണിത്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു. അപ്പൊ ഞാൻ നമ്മള് കുന്നംകുളത്ത് കേട്ടോ പോയത്. ഇതുവരെ സൗണ്ട് ശരിയായിട്ടില്ല. അയ്യോ, പിന്നെ ഞങ്ങൾ ഭയങ്കര ആധികാരികമായി സംസാരിക്കുന്നവരെ കാണുന്നത് ഇപ്പൊ ഫോണിനെ കുറിച്ച്. അങ്ങനെ നമ്മൾ ഫോൺ എടുത്ത് നമ്മൾ വൈറ്റ് കളറാണ് എടുത്തത്. വൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ എഡ്ജൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് 12 ഭയങ്കര ഇഷ്ടമായി. നമ്മൾ 12 ആണ് എടുത്തത്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കുട്ടി ഫോൺസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതുകൊണ്ട് മാക്സ് പ്രോ മാക്സ് എനിക്ക് തീരെ പറ്റില്ല. വലിയ ഫോൺസ് ഈ കുട്ടി ഫോൺസ് ഇഷ്ടം. ഞാൻ ഇതിപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ 12 mini എടുക്കുള്ളൂ. ഇത് 12 ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി കുട്ടി ഫോൺസാണ് ഇഷ്ടം. എൻ്റെ പേഴ്സണൽ ചോയ്സ് കേട്ടോ. അവന് ഓക്കെ, അങ്ങനെയൊന്നുമില്ല. നോർമലൈസ് ഇസ്രേലിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നിട്ട് എന്ത് രസം നമുക്ക് വൈറ്റ് ഭയങ്കര രസമുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അതിനാ ഞാൻ എന്തൊക്കെയോ അധികാരി പോയി സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഫോണിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിട്ടൊന്നും അല്ല. ഞാൻ എന്തൊക്കെയോ സംസാരിക്കുകയാണ്, എന്തൊക്കെയോ സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് അത് കയ്യിൽ പിടിച്ച് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് കയ്യിലൊന്നും ഉണ്ടെന്ന് ഫീൽ ചെയ്യില്ല. ആൻഡ് യാ, നിങ്ങൾ കണ്ടാ തോന്നുന്നു എനിക്ക് എന്തോ ഫോണിനെ കുറിച്ച് അറിയാമെന്നുള്ളൂ. എനിക്ക് ഫോണിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് ഒന്നും അറിയില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ യാ അതിപ്പോൾ ഫോൺ എന്നിട്ട് ഫോണക്കട ഇത്രയൊക്കെയുള്ളൂ. ഇത് ഞാൻ പിന്നെ ഫാസ്റ്റാക്കി കാണിക്കണോ? എനിക്ക് ഫാസ്റ്റാക്കി കാണിക്കാം. ഫാസ്റ്റ് ഫുഡൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ആ പിന്നെ അത്രയൊക്കെയുള്ളൂ. പിന്നെ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ സ്റ്റോറി ഇടണല്ലോ. ഇൻസ്റ്റാൾ സ്റ്റോറി ആൾക്കാർ അറിയിക്കണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ 12 എടുത്തു തന്നെ ഇൻസ്റ്റാൾ സ്റ്റോറി ഇടുന്ന ഭാഗങ്ങളാണ്. ഇതൊക്കെ കണ്ണെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണം കൂടാനായിരുന്നല്ലോ. ഇതാണ് അവനെ കൊണ്ടുപോകുന്നത്. നമ്മൾ ക്ലിപ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത കുറേ ക്ലിപ്സ് അവൻ എവിടെ നെയിലൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അവനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു മീൻസ് അവൻ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. വീഡിയോ ക്ലിപ്സ് കിട്ടുമോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവൻ എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വഴിക്കൂടെ പോകുമ്പോൾ ഞാൻ ഇനി വോയിസ് ഓവർ വരുത്താം. ഇനി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഗിവ് അവേയുടെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഹലോ, അപ്പോൾ നമ്മൾ ഐഫോൺ എടുത്തു, 12 എടുത്തു കേട്ടോ. വൈറ്റ് കളറിലാണ് എടുത്തത്. ആൻഡ് പ്രൈസ് ചോദിക്കുന്നവരോട് ഞാൻ അവിടെ തിരി കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. പ്രൈസ് എത്രയാണ്? ആ ഇതാണ് ഫോൺ കേട്ടോ. ഈ ഫോൺ ഇതാണ് ഫോൺ. വൈറ്റ് കളർ അടിപൊളി കേട്ടോ. വൈറ്റ് പൊള്ളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇത് 12 ആണ്. 12 പ്രോ അല്ല. പ്രോ എനിക്ക് തോന്നുന്നു ക്യാമറ ഒരു വൈഡ് ക്യാമറയും പിന്നെ വലിപ്പം കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ ഭീകര വ്യത്യാസങ്ങൾ അങ്ങനെ ഇല്ലയെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടത്. അപ്പോൾ പിന്നെ എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഫോൺ വേണമെന്നില്ല. വലിപ്പത്തിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ XR ഇവൻ കൊടുന്ന് തന്നിട്ടും ഞാൻ 6S ആണ് യൂസ് ചെയ്യുന്നത്. XR നോക്കുമല്ലൂല. എനിക്കറിയില്ല, എനിക്ക് ഞാൻ അങ്ങനെയാണ്. എനിക്ക് ചെറിയ ഫോൺസ് ഇഷ്ടം. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ മിലൂബ് ഒരു സെൽഫി പോലും എടുക്കാത്ത ഒരാളെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാറില്ല ഒക്കെ. ഓ, അതിന് അങ്ങനത്തെ ഒരാളായിരുന്നു. സോഷ്യൽ മീഡിയ അങ്ങനത്തെ പേഴ്സണൽ അല്ല. ഫോട്ടോ പോലും എടുക്കാത്തൊരു മനുഷ്യനാണ്. പിന്നെ ഇപ്പം എന്താണ് ഇതന്നെ ആണത്. അപ്പം നമ്മൾ 12 എടുത്തു. ഫോണിൻ്റെ പ്രൈസും 80 something. പിന്നെ ചാർജറിനെയും ചാർജർ അവർ തരുന്നില്ല. ഒരു ഫോൺ തരുമ്പോൾ ചാർജർ തരില്ല എന്ന് എന്തൊരു മനുഷ്യന്മാരല്ലേ, ഇൻസാനങ്ങളല്ലേ ഐഫോൺ ആൾക്കാർ. ഒരു ഫോൺ തരുമ്പോൾ ചാർജർ തരുന്നിട്ട് നമ്മൾ 3000 എടുത്തു, 2800 അങ്ങനെ എന്ത് കൊടുത്തിട്ട് നമ്മള് പക്ഷേ ഇത്രയും വില കൊടുത്ത് നമ്മളൊരു ഫോൺ മേടിക്കുമ്പോ ഒരു ചാർജർ മേടിക്കാനുള്ളത് അവര് ഒരു ചാർജർ തരാൻ ഉത്തരവാദിത്തം അവർക്കില്ല. ഒരു ചാർജർ എങ്കിലും പക്ഷെ ഇതല്ല അവര് നമ്മളൊരു ഫോൺ മേടിച്ചാൽ ഒരു ചാർജർ തരാറില്ലേ. ഇത് സാധനം ഇവൻ മണ്ടായ മറ്റേ ഐഫോണിന് വേണ്ടിട്ട് നീ ആരും ഐഫോണിന്റെ മറ്റേ ഇതാ ഐഫോൺ എടുത്തത് ബാധിക്കും. ഭയങ്കര സാധനം. അപ്പൊ നമ്മുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വലിയ വ്ളോഗൊന്നും അല്ല. നമ്മളൊരു കുഞ്ഞു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ രസമല്ല. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇടാൻ ഇഷ്ടം. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അതിന് അവിടെ എത്തിയിട്ട് ഫോണിന്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പൊ തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിലെത്തി എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പൊ അത് ജഗ പോക ജഗ മയമാണ് സംഭവങ്ങൾ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോണിന് പറയുന്നത്. ഞാനിപ്പോഴും ഔട്ടർ എടുക്കാൻ പറഞ്ഞു. കാരണം വീട്ടിലെത്തിയപ്പോൾ നല്ലോണം ലേറ്റായി. ഔട്ടർ എടുക്കാൻ തന്നില്ല. പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അതാണ് സത്യം. ഈ അവിതാണ് ഫോൺ എന്ന് പറയുന്നത്. പിന്നെന്താ, സിംഗിളാണ്. ഞാൻ കുട്ടി വ്ളോഗാണ്. ചുമ്മാ നിങ്ങൾക്ക് ഒരു രസം, എനിക്കിങ്ങനെ രസമല്ലേ എടുത്താണ്. ചുമ്മാ ഒരു കുട്ടി വ്ളോഗാണ്. പിന്നെ ഞാനൊരു വ്ളോഗർ അല്ല. എനിക്ക് വ്ളോഗ്സ് എടുക്കാൻ ഭയങ്കരമായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് കൂടുതലും ഈ കണ്ടന്റ് വീഡിയോസാണ് കൂടുതൽ അറിയാം. അപ്പം അതിൻ്റെതായ പല മിസ്റ്റേക്കുകളുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം പറയുകയാണെങ്കിൽ സിംപിളാണ്. ഞാൻ എന്തായാലും
10 ഗിവേ എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ മാറ്റി. എന്തായാലും ഇനി തൊട്ട് 25th വരെ കണ്ടിന്യൂസ്ലി ഞാൻ 6 PM വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ 25th വരെ എല്ലാ വീഡിയോയിലും ഗിവേ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അപ്പോൾ കുറേ പേർക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഞാൻ എനിക്ക് തോന്നുന്നു 4th ഞാൻ സ്റ്റാർട്ട് ചെയ്ത്, 4th 25th എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യത്തിന് ഒരു ഇതായില്ല. അപ്പോൾ ഓരോ വീഡിയോന്ന് ഓരോരുത്തരെ ഞാൻ സെലക്ട് ചെയ്യും. ആൻഡ് 5 products വീതമാണ് ഓരോ ഗിവേലും എന്തെങ്കിലും ആർക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാരണം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട്, ഐ മീൻ നിങ്ങളുടെ ഇപ്പോൾ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിലും, ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിലും നിങ്ങളുടെ സൈസ് നിങ്ങളുടെ സ്കിൻ ടോൺ ഒക്കെ നോക്കിയിട്ടില്ലെങ്കിൽ തരാൻ പറ്റുള്ളൂ. സ്കിൻ കെയർ മാത്രം നമുക്ക് വേറെ ടൈപ്പ് തരാൻ പറ്റുള്ളൂ, അല്ല മീൻസ് ഞങ്ങളെ നോക്കേണ്ടത് തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഗിവേയുടെ റൂൾസ് ഭയങ്കര സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പിന്നെന്താ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, പിന്നെ ഈ വീഡിയോ 3 പേർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായി 3 പേർക്ക് ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഇന്ന് എന്താ കമൻറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് ആണ് ഇന്ന് കമൻറ്റ് ചെയ്യണത്. ഓക്കെ, സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തിട്ട് വേണം ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വേറെ ഗിവ് അവേ നടത്താൻ പ്ലാൻ ഉണ്ട്, സോ അവിടെ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ കൂടി ഞാൻ അത്യാവശ്യം കണ്ടൻറ് അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ലവ് യു.